കംപ്ലീറ്റ് ദ സെന്റൻസ് ബൈ ദ ഓപ്പോസിറ്റ് ഓഫ് ഓപ്പോസിറ്റ് വേർഡ്സ് അല്ലേ, നമ്മൾ ഓപ്പോസിറ്റ് വേർഡ് കുറേ അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇതുവരെ ഉള്ള ലെസണില് പഠിച്ചിരിക്കുന്ന കുറേ ഓപ്പോസിറ്റ് വേർഡുകളാണ് പ്രധാനപ്പെട്ടവയാണ് നിങ്ങൾക്ക് വീണ്ടും പേജ് നമ്പർ 64 കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ ഓരോ ലെസൺ കഴിയുമ്പോഴും ഓപ്പോസിറ്റ് വേർഡുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്പോസിറ്റ് വേർഡ് പഠിച്ചിട്ടുണ്ട്, വചൻ ബദലിയോ പഠിച്ചിട്ടുണ്ട്, ലിങ്ക് ബദലിയോ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓപ്പോസിറ്റ് വേർഡ് വിലോമ ശബ്ദം അല്ലേ. അപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും എഴുതിയല്ലോ. ഏതൊക്കെ വേർഡുകളുണ്ട്? അച്ഛ പറഞ്ഞാല് എന്താണ്? ബുര അല്ലേ. അച്ഛ, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ബുര. സഫേദ്, സഫേദ് എന്ന വൈറ്റ്. സഫേദിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? കാല, ബ്ലാക്ക്. ഷഹർ, ഗാവ്. പ്രാതകാൽ, സായങ്കാൽ. ആജ്, കൽ. അധിക്, കുച്ച്. വിദ്വാൻ, വിദൂഷി. മോട്ട, പത്തല. ബലവാൻ, ബലഹീൻ. ടീക്, ഗലത്ത്. ധനി, നിർദൻ. ഊഞ്ച, നീച്ച. പക്കടന, ചോടന. പ്രസന്ന്, അപ്രസന്ന്. സോന, ജാതിന. സുന്ദർ, കുരൂപ്. നികട്, ദൂർ. രാത്, ദിൻ. പവിത്ര, അപവിത്ര. ഇത്രയും ഓപ്പോസിറ്റ് വേർഡുകളെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് മക്കൾ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ നോട്ടില്. എല്ലാവരും നോട്ട് ബുക്കിലേക്ക് തന്നെ എഴുതി വെക്കണേ. ഈ ഓപ്പോസിറ്റ് വേർഡുകളെല്ലാം ഒന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചോ. എഴുതുന്ന അത് ഒരു തവണ എഴുതിയാൽ നിങ്ങൾക്ക് അത്രയും മനസ്സിൽ പതിയെ ചെയ്യലോ. അതിൽ നിങ്ങൾക്ക് പിന്നെ പഠിത്തത്തില് മാർക്കിലോ ഒന്നും കുറവൊന്നും വരില്ല. നിങ്ങൾ എഴുതുന്ന അത്ര നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ് പകരുകയോ ചെയ്യലോ കേട്ടോ. അപ്പൊ എഴുതാൻ മടി എന്താണ് പറയാവോ? ഇതൊന്നുകൂടി പറയണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇല്ലേ, എന്നാ ഒന്നുകൂടി പറഞ്ഞ. ഞാനത് അയച്ചില്ലേ നിങ്ങൾക്ക് ഗ്രൂപ്പില് ഇന്നലെ? ഇന്നലെ കഴിഞ്ഞ ദിവസം അയച്ചിട്ടുണ്ടോ? നോക്കിയില്ലേ? അയച്ചിട്ടുണ്ട്. അത് നോക്കിട്ട് എഴുതാ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ എഴുതാൻ പാടില്ല. കാരണം നിങ്ങള് മിസ് പറയുന്നത് കേട്ട് എഴുതുന്നത് മിസ്സിന് അയച്ചു തരുമ്പോ പല അക്ഷര വ്യത്യാസങ്ങൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ആൻസറും ഞാൻ വീണ്ടും വീണ്ടും എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കൊണ്ടാണ്. കാരണം ഇപ്പൊ നിങ്ങളുടെ നോട്ട് എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുന്നു എന്നുള്ളത് നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അതിന്റെ ആൻസർ എഴുതി നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ എഴുതണം. പിന്നെ ജസ്റ്റസ് എഴുതി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ശരിയാക്കണം ജസ്റ്റസേ. ജസ്റ്റസിനല്ലേ എനിക്ക് അയച്ചതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത്? അല്ല, ജീവ 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 ജോർജിനാണോ? ഇതന്നെ ഈ ഓപ്പോസിറ്റ് വേർഡുകള് ഇല്ല. എന്നാ ജീവയാണോ അവനെ? സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇല്ലേ, ഞാൻ തിരിച്ചയച്ചത് കണ്ടിട്ടില്ലായിരുന്നോ? നിങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ നോക്കിയിട്ട് അതില് തെറ്റുള്ളത് ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാറുണ്ട്. ഏതെങ്കിലും അക്ഷര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് അവിടെ ഞാൻ റൗണ്ട് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് തിരിച്ചയക്കാറുണ്ട്, നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് മാറ്റി എഴുതാൻ വേണ്ടിട്ട്. അത് ആരാണെന്ന് എനിക്ക് മറന്നുപോയി. അതായത് നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് എഴുതണം. മിസ് അയച്ചിരുന്ന തന്നെ നോക്കിയിട്ട് എഴുതുക. ഒന്നുകൂടി പറഞ്ഞുതരാം. അച്ഛ, അച്ഛ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ബുര. എന്താണ് ബുര? അച്ഛ എന്ന് പറഞ്ഞാൽ എന്താ വേർഡ് മീനിങ്? നല്ലത്. ബുര എന്ന് പറഞ്ഞാലോ മോശം, ചീത്ത. അപ്പൊ അച്ഛ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് മക്കളെല്ലാരും പഠിച്ചോ? അച്ഛ എന്ന് പറഞ്ഞ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ എഴുതുക? ബുര. ബുര എന്ന് എഴുതുമ്പോ അത് അക്ഷരങ്ങള് ബാന്നില്ല, അക്ഷരം മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് വേർഡ് മാറും. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം എഴുതി പഠിക്കണം. ബുര, ബുര എന്ന് എഴുതുന്ന ആ വാക്കുകൾ എഴുതി പഠിക്കണം. ബുര, അത് അക്ഷരങ്ങൾ മാറാൻ പാടില്ല. സഫേദ് എന്ന് പറഞ്ഞാല് വൈറ്റ്. സഫേദ്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? കാല, ബ്ലാക്ക്. സഫേദ്, കാല. ഷഹർ, ഷഹർ എന്ന് പറഞ്ഞ സിറ്റി, ടൗണ്.
അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? ഗാവ്, ഗ്രാമം. നെക്സ്റ്റ് പ്രാതകാൽ. പ്രാതകാൽ എന്ന് പറഞ്ഞാല് അതിരാവിലെ, പ്രാതകാൽ. ഇപ്പൊ നമ്മൾ എന്താ അതിന് പറയാ? സായങ്കാൽ, വൈകുന്നേരം. സായങ്കാൽ ഈ പ്രാതകാൽ എന്നുള്ളത് സായങ്കാൽ മാത്രമേ ചേരുള്ളൂ. വൈകുന്നേരം എന്നുള്ള വേറൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ശാംകോ അല്ലെ? ശാംകോ എന്ന് പറഞ്ഞാല് വൈകുന്നേരമാണ്. പക്ഷേ ഇവിടെ എന്താണ് പ്രാതകാൽ എന്നുള്ളതിന് എന്താണ് അതിന്റെ ശരിയായ ഓപ്പോസിറ്റ് വേർഡ്? ശാംകോ എന്ന് ചേരില്ല, പകരം എന്താ ചേർക്കേണ്ടത്? സായംകാൽ എന്ന് തന്നെ ചേർക്കണം. ഒരു മിനിറ്റ് മിസ്, ഇപ്പൊ വരാം. ആരാണ് എന്റെ ബാക്കിയുള്ളവർ എന്റെ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നത്? വീഡിയോ ഓൺ ചെയ്തേ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്യണ്ട. മിസ് ഒരു മിനിറ്റ് ഇപ്പൊ വരാ. ആരാണ്? ഹെവൻ ആണോ? ഇപ്പൊ വരാവെന്ന് പോകുന്നത്. ജുവാന, നിജാദ്, വീഡിയോ ഓൺ ചെയ്തേ. ആജ് കൽ, ആജ് കൽ. നിജാദ് വീഡിയോ ഓഫ് ചെയ്യല്ലേ? ആജ് കൽ. ആജ് എന്ന് പറഞ്ഞാല് ഇന്ന്, കൽ എന്ന് പറഞ്ഞാല് നാളെ. കൽ എന്നുള്ളതിന് രണ്ട് മീനിങ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? നാളെയും ഇന്നലെ എന്നുള്ള മീനിങ്ങും ഉണ്ട്. കൽ എന്ന് പറഞ്ഞാല് ഇന്നലെ എന്നുള്ള അർത്ഥമുണ്ട്, നാളെ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ആദ്യത്തെ ഇന്നലെയല്ല നാളെ കൽ? എന്താണ് മോനെ നിജാതെ? വീഡിയോ ഓൺ ആക്കുമ്പോ ക്ലിയർ ആവുന്നില്ല. എന്ത് പറ്റി അങ്ങനെ? എല്ലാ ക്ലാസ്സിലും വീഡിയോ ഓഫ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെ വീഡിയോ ഓൺ ഓൺ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെർമിഷൻ വാങ്ങണേ. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല, അതിന്റെ പെർമിഷൻ വാങ്ങിയിട്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ. പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ശരി എന്നാലും. ഓക്കെ, ബാക്കിയുള്ളവർ വീഡിയോ ഓൺ ചെയ്യണേ. ബുദ്ധിമുട്ടുള്ളവർ മാത്രം, പെർമിഷൻ വാങ്ങിയവർ മാത്രമേ വീഡിയോ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർ വീഡിയോ ഓൺ ചെയ്യണം. ജുവാന, ഹെവൺ, ശ്രീവിഷ്ണു. ശ്രീവിഷ്ണു നെറ്റ് കംപ്ലൈന്റ് ഇടുന്നു അല്ലേ. അടുത്തത് അധിക്. അധിക് എന്ന് പറഞ്ഞാല് കൂടുതൽ. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? കുച്ച്, കുറച്ച്. അധിക് കുച്ച്. വിദ്വാൻ, വിദൂഷി. വിദ്വാൻ, വിദൂഷി. മോട്ട, മോട്ട, തടിച്ചാള്. മോട്ട. പത്തല, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പത്തല, മെലിഞ്ഞ. ബലവാൻ, ഓപ്പോസിറ്റ് വേർഡ് ബലഹി. പീക്ക്, ഗലത്ത്. പീക്ക് പറഞ്ഞാല് ട്രൂ, ഗലത്ത് ഫാൾസ്. ഗലത്ത്. ധനീ, നിർധൻ. ധനീ, ധനികൻ. നിർധൻ, പാവപ്പെട്ടവൻ, ദരിദ്രൻ. ഊഞ്ച, നീച്ച. ഊഞ്ച, നീച്ച. ഊഞ്ച എന്ന് പറഞ്ഞാല് ഉയരത്തിലുള്ളത്, നീച്ച എന്ന് പറഞ്ഞാല് താഴെയുള്ളത്. ഊഞ്ച, നീച്ച. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കണേ, ഒന്ന് പറഞ്ഞേ. ഊഞ്ച, നീച്ച. പക്കടന, പക്കടന പറഞ്ഞാൽ പിടിക്കുക. ചോടന, വിടുക, ഉപേക്ഷിക്കുക. പക്കടന, ചോടന. പ്രസന്ന്, അപ്രസന്ന്. പ്രസന്നവദനാവുക എന്നാണ് സന്തോഷമായിട്ടിരിക്കുക അല്ലേ. അപ്രസന്നം പറഞ്ഞാല് വിഷമിച്ചിരിക്കുന്നവരെയാണ് അപ്രസന്ന. സോന, സോന, ഉറങ്ങുക. സോന എന്നുള്ളതിന് രണ്ട് മീനിങ് ഉണ്ട്, ഉറങ്ങുവാനുള്ള മീനിങ് ഉണ്ട്. സ്വർണം എന്നുള്ളതിന് നമ്മൾ സോന എന്ന് പറയും, സ്വർണം. ഇവിടെ ഉറങ്ങുക എന്നുള്ള മീനിങ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ജാഗ്ന, ജാഗ്ന. ജാഗ്ന എന്ന് പറഞ്ഞാല് വസുദേവേ എന്താണ് കയ്യിലെ? ക്ലാസ്സിലൊന്നല്ലേ?
ജാഗ്ന എന്ന് പറഞ്ഞാല് ഉണരുക, ഉറങ്ങുക, ഉണരുക. ജാഗ്ന ഉണരുക. സാന്നിധ്യം മനസ്സിലാവുന്നില്ലേ മോനെ? സുന്ദർ സുന്ദരമായത് അല്ലെ, കുരൂപ്, വികൃതിയായവരെ നമ്മള് കുരൂപ് എന്ന് പറയാം. സുന്ദർ, കുരൂപ്. നികട്, നികട് എന്ന് പറഞ്ഞാൽ അടുത്ത്, പാസ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ദൂർ. നികട്, ദൂർ. രാത്, രാത്രി. ദിൻ, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം എന്നുള്ള മീനിങ് ഉണ്ട്, പകൽ എന്ന് പറയും. അപ്പൊ ഇവിടെ ദിൻ, സോറി, രാത്, രാത്രി. അതിന്റെ ഓപ്പോസിറ്റ് ദിന്നാണ്. ദിന്നിന് എന്താണ് അവിടെ മീനിങ്? പകല്, പകൽ. രാത്രി, രാത്രി, പകല്. പവിത്ര, അപവിത്ര. പവിത്രമായത്, പവിത്രമല്ലാത്തതോ അല്ലെ, ശുദ്ധമല്ലാത്തതോ. ക്ലിയർ ആയോ? അതെന്താണെന്ന് മിസ് അയച്ചതിനിട്ട്, അയച്ചതിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, ഞാൻ ഒന്നുകൂടി അയച്ചുതരാം. ഇങ്ങനെ അയച്ചതിട്ടുണ്ട്. എല്ലാവരും എഴുതിയെടുക്കണേ, ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കണേ. വിലോമ ശബ്ദം എല്ലാം ഒന്നിച്ചങ്ങ് എഴുതി വെച്ചോ, എന്നിട്ട് ബൈ ഹാർട്ട് ആക്കി പഠിക്കുക, എഴുതി പഠിക്കുക. ബൈ ഹാർട്ട് ആക്കി പഠിക്കുന്നതിന് പേരെന്താണ്? നിങ്ങൾ എഴുതി പഠിക്കാണ് വേണ്ടത്. കാരണം വിലോമ ശബ്ദത്തിന് ഒരു സ്പെല്ലിംഗ് മാറിയാൽ നിങ്ങളുടെ വിലോമ ശബ്ദത്തിന്റെ മാർക്ക് പോകും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും എഴുതി പഠിക്കുക. നെക്സ്റ്റും അതുപോലെ തന്നെ രേഖാങ്കിത ശബ്ദവും കെ വിലോമ ശബ്ദസേ വാക്യ പൂരേ കീജിയേ. രേഖാങ്കിത ശബ്ദവും കെ വിലോമ ശബ്ദസേ വാക്യ പൂരേ കീജിയേ. എന്താണ് സെന്റൻസിലെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്? രേഖാങ്കിത ശബ്ദവും കെ അടിവരയിട്ട ശബ്ദങ്ങളുടെ വിലോമ ശബ്ദസേ ഓപ്പോസിറ്റ് വാക്ക് വേർഡ് കൊണ്ട് വാക്യ പൂരേ കീജിയേ. സെന്റൻസ് പൂർത്തിയാക്കിയാലും അടിവരയിട്ടുള്ള ശബ്ദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് നമുക്ക് അവിടെ ചേർക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്ക്, ഫസ്റ്റ് വേർഡ് മൂർഖ് ലോകം കെ സാമ്യെ ദേശ് ലോകം കോ ചുപ്പ് ഹോനാ ജാനാ ചാഹിയേ. എന്താണ് ചെയ്താണ്? മൂർഖ് ലോകം കെ സാമ്യെ, മൂർഖ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ്, അതായത് വിഡ്ഢികളായ ജനങ്ങളുടെ മുന്നില് ആര് എന്ത് പറയാ, ഒന്നും പറയാൻ പാടില്ലായിരുന്നു. വിദ്വാൻമാര്, വിദ്വാൻ. മൂർഖ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? വിദ്വാൻ. മക്കളെ അതിൽ ഒന്നേ മിസ് നേരത്തെ പറഞ്ഞതിൽ ഒറ്റ ഒന്ന് മാറ്റാനുണ്ട്. വിദ്വാൻ ഏറ്റവും മുകളിലുണ്ട്, അത് മിസ് പറഞ്ഞ മാറിപ്പോയിട്ടോ. മൂർഖ് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. വിദ്വാൻ, മൂർഖ്. കേട്ടാ, ഒന്ന് മക്കളെ ഇപ്പൊ തന്നെ മാറ്റണേ എഴുതിയവരെ. വിദ്വാൻ, മൂർഖ്. മാറിപ്പോയി മിസ്. അതിന് സ്ത്രീലിംഗ ശബ്ദമാണ് അവിടെ എഴുതിയത്, വിദൂഷി. സ്ത്രീലിംഗ ശബ്ദം അല്ല, ഓപ്പോസിറ്റ് വേർഡാണ് എഴുതാൻ പറഞ്ഞത്. കേട്ടോ, എല്ലാരും മാറ്റണേ. വിദ്വാൻ, അതിന്റെ നേരെ ഉള്ളത് മൂർഖ് എന്നാക്കുക. മൂർഖ് ലോകം കെ സാമ്യ ഡേഷ് വിദ്വാൻ അവിടെ ചേർക്കണം. സെക്കൻഡ്, മേരെ ചാർ ഉത്തർ ടീക്ക് ദേ, എന്റെ നാല് ആൻസറുകള് ഉത്തരങ്ങള് ശരിയായിരുന്നു. ടീക്ക് ദോ ഡേഷ് രണ്ടെണ്ണം തെറ്റ്. അപ്പൊ അവിടെ എന്താണ്? ഗലത്ത് അല്ലെ. അപ്പൊ ടീക്ക് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഡേഷ് എന്നുള്ളത് എന്ത് ചേർക്കണം? ഗലത്ത്. നെക്സ്റ്റ്, ബാസാർ മേരെ ഘർ കെ നികട് ഹെ, ടൗണ് എന്റെ വീടിനടുത്താണ്. ലേക്കിൻ സ്കൂൾ ബഹുത്ത് ഡേഷ് ഹെ, പക്ഷെ സ്കൂൾ എന്റെ വീട്ടിൽ നിന്ന് വളരെ അകലെയാണ്, ദൂരെയാണ്. അപ്പൊ അവിടെ എന്ത് ചേർക്കണം? ദൂർ. ഇതാണ് ദൂർ. നികട് ആ സെന്റൻസിൽ ഡേഷ് ചേർത്തത് എന്ത് ചേർക്കണം? ദൂർ. നാലാമത് എന്താണ്? പഹാട് ബഹുത്ത് ഊഞ്ച ഡേഷ് ഹ, ഉയരമുള്ളതും ഉയരം കുറഞ്ഞതുമായ പർവ്വത നിരകൾ ഉണ്ടാവും. ഊഞ്ച നീച്ച. നെക്സ്റ്റ്, ലോക രോഗ രോഗസാർക്കി തലാശമേ ഗാവത്തെ ഡേഷ് കി ഓർ ബാഗ് രഹേ ഹേ. ഗാവ്, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് അവിടെ? ശഹർ. വെരി ഗുഡ്. ഗാവ്, ശഹർ.
ധനി ലോക് ദേശ് വ്യക്തിക്കോ ഋണാക്കി ദൃഷ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണിത്. ധനി ലോക് ധനി ലോകോ ആ നിർധൻ വ്യക്തിക്കോ നിർധൻ ധനി ലോക് നിർധൻ വ്യക്തിക്കോ ഋണാക്കി ദൃഷ്ടി പണക്കാരായ ജനങ്ങളെ പാവപ്പെട്ടവരെ കാണുമ്പോഴേ വെറുപ്പോടെയാണ് നോക്കുന്നത്. പണ്ട് കാലത്ത് ഇപ്പോഴില്ല കേട്ടോ, ഇപ്പൊ എല്ലാവരും ഒരുപോലെ തന്നെ, മുമ്പ് കാലത്തൊക്കെയാണ് അങ്ങനെ. ഇനി പേര് നമ്പർ 65 എടുത്തെ മക്കളെ, 64 കംപ്ലീറ്റ് ആയി. അതിലെ വേർഡ് മീനിങ്ങുകൾ ഒക്കെ നിങ്ങൾ എന്താ സോറി വിലോമ ശബ്ദങ്ങളൊക്കെ നിങ്ങളെ നോട്ടിലേക്കും കൂടി എഴുതുക, ടെക്സ്റ്റിലും എഴുതണം നോട്ടിലും എഴുതുക, കേട്ടല്ലോ. ഇനി പേജ് നമ്പർ 65. അതുപോലെ ഒരു കാര്യം കൂടി പറയാം, കഴിഞ്ഞ എക്സാമിന് ശേഷമുള്ളത്, കഴിഞ്ഞ എക്സാമിന് ഏത് ലെസൺ വരെയാണ് വന്നത്? കഴിഞ്ഞ എക്സാമിന് നിങ്ങൾക്ക് ഏത് ലെസൺ വരെയാണ് വന്നത്? കബീർ കി വാണി. കബീർ കി വാണി വരെ വന്നായിരുന്നോ? കഴിഞ്ഞ എക്സാമിനടാ അവൻ ഉദ്ദേശിച്ചത് ഈ യൂണിറ്റ് ടെസ്റ്റ് ആയിരിക്കും. അതല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരുന്നില്ലേ, ഗൂഗിൾ ഇതില് എക്സാം നടത്തിയില്ലേ, നിങ്ങൾക്ക് സെക്കൻഡ് പീരിയോഡിക് എക്സാം ഇപ്പൊ നടക്കുന്നതല്ലേ അടുത്തത് അടുത്താഴ്ച. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് ഏത് ലെസൺ വരെ വന്നുവോ അതിനുശേഷമുള്ള ലെസൺ ആണ് എന്തിനെ സെക്കൻഡ് പീരിയോഡിക്കിന് എക്സാമിന് വരാനുള്ളത്. ഇനി വീണ്ടും വീണ്ടും പേജ് നമ്പർ കൊടുത്തിരുന്നു, ഇന്നലെ ആണോ ഇന്നലെ പേജ് നമ്പർ കൊടുത്തത്? ഞാൻ ഇന്നലെ പേജ് നമ്പർ തന്നത് എന്നാ നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊന്നല്ല, നിങ്ങൾക്ക് എക്സാമിന് ഉള്ളതുമല്ല, നിങ്ങൾക്ക് നോട്ട് എഴുതാനുള്ള പേജ് നമ്പർ ആണ് ഞാൻ എഴുതിയത്. കഴിഞ്ഞ എക്സാമിന് ഏത് ലെസൺ വരെ വന്ന ഓർമ്മയില്ലേ? സമയിക്ക ദേവത വരെയല്ലേ വന്നത്, ദീപാവലി മുതൽ നിങ്ങൾക്ക് തുടങ്ങേണ്ടത് അല്ലേ? സമയിക്ക ദേവത മുതൽ നിങ്ങൾ തുടങ്ങുന്ന പരീക്ഷ സ്കൂളിൽ നിന്നാണോ എഴുതണ്ട വീട്ടിൽ? സെക്കൻഡ് പീരിയോഡിക് എക്സാം ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് ഗൂഗിൾ ഐ തന്നെ നടത്തുന്നുണ്ട്, സാധാരണ നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതുന്നത് പോലെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചുതരും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, സമയിക്ക ദേവത എന്നുള്ള ലെസൺ മുതൽ തന്നെ നിങ്ങൾ പഠിക്കുക ലാസ്റ്റ് ലെസൺ വരെ. ഫുള്ള് പഠിക്കണ്ട, സമയിക്ക ദേവത ഒന്നു മുതലേ പഠിക്കാൻ പറഞ്ഞില്ലല്ലോ, ആ ഫുള്ള് പഠിച്ചോ കേട്ടോ. അത് ഫുള്ള് പഠിക്കുക എന്ന് പറഞ്ഞാല് പാഠഭാഗം നന്നായിട്ട് വായിക്കുക, കാരണം ഒരു മാർക്കിനില്ല വായിക്കും ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു മാർക്കിന്റെ ആണ്, വൺ വേർഡ് ആണ്. വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് ഒരു ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടാവും, ബാക്കി ഉണ്ടാവില്ല, ഒറ്റൊരു ക്വസ്റ്റ്യൻ ടെസ്റ്റിംഗ്, ബാക്കിയെല്ലാം നിങ്ങള് ബാക്കിയുള്ള ലെസൺ നല്ല പഠിക്കുക. അതില് വേർഡ് മീനിങ് ഉണ്ടാവും, വിലോമ ശബ്ദം ഉണ്ടാവും, പര്യായ വാചി ശബ്ദങ്ങൾ ഉണ്ടാവും, വർത്തനി ചുദ്രീ അതായത് തെറ്റിതിരുത്താനുണ്ടാവും. നിങ്ങൾ എന്ത് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ടാവും. ആ വൺ വേർഡ് പോലെ ഇല്ല ക്വസ്റ്റ്യൻ്റെ സ്ത്രീലിംഗം, ക്വസ്റ്റ്യൻ ആൻസർ പെടുന്നത് വൺ വേർഡ് പെടുന്നത് ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ടാവും, ഇതിന്റെ ബ്ലാങ്ക്സ് ഉണ്ടാവും. എത്രയോ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ. സമയിക്ക ദേവത മുതൽ ഇങ്ങോട്ടില്ല ഓരോ ലെസൺ എടുത്തോക്കിയേ, ചെറിയ ചെറിയ ആൻസർ വരുന്ന എത്രയോ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാം പഠിക്കണം, വേർഡ് മീനിങ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ്, അതുപോലെ വിലോമ ശബ്ദ, പര്യായവാചി, അതുപോലെ വാക്കുകൾ തെറ്റിദ്ധരിച്ച് ശരിയാക്കി എഴുതാൻ വേണ്ടി വർത്തനി തീക്ക് കർക്കലിക്ക് എന്നിട്ട് ഉണ്ടാവും, അതുപോലെ സത്യാശബ്ദം എന്തെന്നെ
മൂന്ന് ആൻസർ കൊടുക്കും, അതിൽ നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന ആൻസർ മാത്രം ടിക്ക് ചെയ്യുക, മാർക്ക് ഇതാക്കുക, സെലക്ട് ചെയ്യുക. കേൾക്കുന്നുണ്ടോ? അത് എന്താണ് ഹരി? ഹരി പറഞ്ഞ ക്ലിയർ ആവുന്നില്ല, കേൾക്കുന്നില്ല മിസ്സിനെ. ഗ്രാമർ ഭാഗം ചോദിക്കുന്ന ഗ്രാമർ ഭാഗം ഞാനിപ്പോ പറഞ്ഞത് കേട്ടില്ലേ? സത്യ ഉണ്ടാവും സർവനാമയിൽ. നിങ്ങൾ എന്ത് പഠിപ്പിച്ചു അതൊക്കെ സമയിക്ക ദേവത എന്ന് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഉള്ളത് നിങ്ങൾ എന്ത് പഠിപ്പിച്ചു അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം വരെ ഉള്ളതെല്ലാം പഠിക്കണം. അതാണ് ശ്രീസ് പറഞ്ഞാണ് കറക്റ്റ്. മിസ് ഏത് പേജ് വരെ പഠിപ്പിച്ചിട്ടുണ്ടോ അതുവരെ പഠിക്കുക. അതിൽ വൺ വേർഡ് വരാം, അതായത് ഒരു സെന്റൻസ് തന്നിട്ട് അതിനുള്ള വൺ വേർഡ് പഠിച്ചിട്ടില്ലായിരുന്നോ? ഓർമ്മയില്ലേ? ജോ കബീന മരേ, ഒരിക്കലും മരിക്കാത്തവനെ പറയുന്ന ഒരു വൺ വേർഡ് ഉണ്ടെന്ന് അമർ അല്ലേ? ഓർമ്മയില്ലേ അങ്ങനെയുള്ള വാക്കുകള്? ആ അങ്ങനെയില്ലേ. വൺ വേർഡ് വരാം, പര്യായ പദങ്ങൾ വരാം, ഓപ്പോസിറ്റ് വേർഡ് വരാം, വേർഡ് മീനിങ് വരാം, ക്വസ്റ്റ്യൻ ആൻസർ വരാം, ഫില്ലിന്റെ പ്ലാൻസ് വരാം, എല്ലാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോഴേ ഓരോ ലെസണും നന്നായിട്ട് വായിക്കുക. ലെസൺ വായിക്കുമ്പോ അതിലും ഉണ്ടാവും വൺ വേർഡ്. ഇമ്പോർട്ടന്റ് വരുന്ന ചിലതിന്റെ പേരുകളൊക്കെ ഒന്ന് ബൈഹാർട്ടാക്കി കൊടുക്കുക. ഓരോരാള് ജനിച്ച വർഷം, സ്ഥലങ്ങള്, ഇന്ന രാജ്യത്തിൽ ഇന്ന ഗ്രാമത്തിലാണ് ജനിച്ചതെന്നെല്ലാം കൊടുത്തിട്ടില്ലേ? കബീർദാസ് ജനിച്ചത്. അതുപോലെ ആരാണ്, അങ്ങനെ ഓരോരു കൊറേ പേര് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ബൈഹാർട്ടാക്കി പഠിക്കുക. ഇനി മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും, എ ബി സി മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ആൻസറില്. നിങ്ങൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ മീനിങ് പറഞ്ഞാൽ ഒരാൾ നിങ്ങൾക്കും ഇല്ല. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. വചൻ ബദലിയെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കണം, ഏകവചനം തന്നിട്ട് ബഹുവചനം എഴുതാനാണ്. ലിംഗ് ബദലിയാണെങ്കിൽ ഒന്നുകിൽ പുല്ലിംഗം തന്നിരിക്കും, സ്ത്രീലിംഗം എഴുതാനായിരിക്കും. കേൾക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. മൂന്ന് ഓപ്ഷനില് മൂന്നും വായിക്കുമ്പോൾ ചിലപ്പോൾ മൂന്നും ഏതാണ് ശരി എന്നില്ല കൺഫ്യൂഷൻ വരും. അപ്പൊ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ഏതാണോ സെലക്ട് ചെയ്താൽ മതി. വേഗം തിരക്ക് പിടിച്ചിട്ട് എനിക്ക് അതാണെന്ന് തോന്നുന്നത് എനിക്ക് വേഗം അങ്ങ് വായിച്ചെടുക്കാൻ പാടില്ല. മലയാളം വായിച്ചെടുക്കുന്നത് പോലെ ഹിന്ദിക്കാരിലെ ഹിന്ദി ക്വസ്റ്റ്യൻസ് ചിലതിന് സംശയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി എടുത്തതിന് ശേഷം മാത്രം ആൻസർ സെലക്ട് ചെയ്യാം. ഓക്കെ? അപ്പൊ ഇനി വീണ്ടും വീണ്ടും ഏത് ലെസണാണ്, ഏതാണ് എക്സാമിന് വരുന്നത് എന്ന് മെസ്സേജ് ഒരാളും അയക്കേണ്ടതില്ല. സമയിക്ക ദേവത എന്നുള്ള എക്സാം കഴിഞ്ഞ എക്സാമിന് വരെ വന്നു, സമയിക്ക ദേവത അത് മുതൽ തന്നെ പഠിക്കുക. സമയിക്ക ദേവതയാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. ആ സമയിക്ക ദേവത എന്ന ലെസൺ മുതൽ തന്നെ നിങ്ങള് സെക്കൻഡ് പീരിയോഡിക് എക്സാമിന് പഠിക്കുക. 25 മാർക്കിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. എല്ലാവരും നന്നായിട്ട് എഴുതണം കേട്ടല്ലോ. പേജ് നമ്പർ 65 ഇനി ഹംനെ സീഖ വചൻ. എന്താണ് വചൻ? കിസി ഏകിയ അനേക സംഖ്യാക്കോ ബദാനെ വാലെ ശബ്ദ വചൻ കഹലാതേ ഹേ. കിസി ഏകിയ അനേക സംഖ്യാക്കോ, ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളതിനെ എണ്ണത്തിനെ പറയുന്നതാണ് എന്ത്? വചൻ, വചന. ഏക സംഖ്യ ബദാനെ വാലെ ഏകവചൻ കഹലാതേ ഹേ. ഒരു ഒറ്റ എണ്ണം മാത്രം, ഒരു സംഖ്യയെ മാത്രം, ഒരെണ്ണം മാത്രം സൂചിപ്പിക്കുന്ന നമ്മൾ ഏകവചനം എന്നും, ഔർ ബഹുത്വകാത് ഞാൻ ദേനേ വാലെ ശബ്ദ ബഹുവചൻ കഹലാത്ത. ഒന്നിൽ കൂടുതൽ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന നമ്മളെ ബഹുവചൻ എന്നും പറയുന്നു. ആ സെന്റൻസ് ഒന്ന് എഴുതി വെക്കണേ. വചനം എഴുതിയിട്ട് കിസി ഏകിയ അനേക സംഖ്യാക്കോ ബദാനെ വാലെ ശബ്ദ വചൻ കഹലാത്തേ ഹേ. ഏക സംഖ്യാ ബദാനെ വാലെ ഏകവചൻ ആവു ബഹുത്വകാ ജ്ഞാൻ ദേനെ വാലെ ശബ്ദ ബഹുവചൻ കഹലാത്തേ ഹേ. സെന്റൻസ് ഒന്ന് എഴുതണം. ഇത് അതിന് എക്സാമ്പിൾ താഴെ ഉണ്ട്. ഏകവചൻ ലെടുക്ക, ലെടുക്ക അതിന്റെ ബഹുവചനം നേരെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ലെടുക്കേ? ലെടുക്ക എന്ന് പറയുമ്പോ അതിന്റെ ബഹുവചനം എന്താണ് എഴുതേണ്ടത്? ലെടുക്കേ. ആങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ? ആങ്ക് ഏ കണ്ണല്ലേ.
ആങ് അതിന്റെ വിലോമ സോറി ബഹുവചനം എന്താണ്? ആങ്കേ കണ്ടോ, ആങ്ക് ആങ്കേ. ഇപ്പൊ ലെടുക്ക ലെടുക്കേ കണ്ടോ. അപ്പൊ നിങ്ങൾ ആ വചനം എന്നുള്ളതിനെ എഴുതി വെക്കണം കേട്ടല്ലോ. നെക്സ്റ്റ് നോക്ക്, നീച്ചേ ലിഖേ ശബ്ദമൊക്കെ ആകെ ഉസ്താ ലിംഗ് ലിഖിയേ. കുറെ വാക്കുകൾ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് എഴുതണം. പുല്ലിംഗമാണെങ്കിൽ പുല്ലിംഗം എന്ന് എഴുതാം, സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗം എന്ന് എഴുതാം. എല്ലാവരും കണ്ടല്ലോ, ബഹൻ ബഹൻ എന്നുള്ളത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ? ബഹൻ എന്താ മീനിങ് സിസ്റ്റർ അല്ലേ ബഹൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അത് ഏതിലാ പെടുവാ? സ്ത്രീലിംഗം. സ്ത്രീലിംഗ് അവിടെ എന്ത് എഴുതണ? സ്ത്രീലിംഗ്. അതിന്റെ നേരെ കണ്ട നിങ്ങൾ ദാസി സ്ത്രീലിംഗല്ലേ? ദാസി സ്ത്രീലിംഗ സ്ത്രീലിംഗാണ്. ദാസി അല്ലേ? ദാസി. ഇനി അടുത്ത നെക്സ്റ്റ് ലെസ് അത് ക്ലാസ്സില് എത്ര മണിക്കാണ് ഇനി ക്ലാസ് നിങ്ങൾക്ക് ഹിന്ദിയുടെ പിരീഡ്? 12:30 ക്ലാസ് ഉണ്ട്, ഹിന്ദിയുടെ ക്ലാസ് ഉണ്ട്. അന്ന് ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് എക്സാം ആണ് അല്ലേ? ഏത് ലെസൺ? സെയിന്റ് കബീർ സന്ത് കബീർ എന്നുള്ള ലെസൺ എക്സാം ആണ്. ആരും ആബ്സെന്റ് ആവാൻ നിൽക്കണ്ട. ആബ്സെന്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് പീരിയോഡിക് എക്സാം ഒന്ന് എഴുതാമെന്ന് മിസ് വിടുന്നൊന്നും വിചാരിക്കണ്ട. ക്ലാസ് ടെസ്റ്റിനെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ക്ലാസ് മൊബൈലില്ല, എന്റെ മൊബൈല് കേടായിപ്പോ, എന്റെ മൊബൈലിന്റെ ഡിസ്പ്ലേ പോയി, അതുകൊണ്ട് ഇപ്പൊ അമ്മന്റെ മൊബൈലില കാണുന്നു. ഇപ്പൊ ശ്രീകൃഷ്ണ അപ്പൊ 12 ഫോൺ ഉണ്ടാവില്ല മനെ? എന്റെ ഞാൻ അമ്മ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. ആ അതന്നെ. അപ്പൊ 12 എക്സാമിന്റെ സമയത്ത് ഉണ്ടാവില്ലേ ഫോണ്? ഇല്ല. അപ്പൊ എങ്ങനെ എക്സാം എഴുതും? വൈകുന്നേരം വന്നിട്ട് അമ്മ വന്നിട്ട് മിസ് ക്വസ്റ്റ്യൻ പേഴ്സണൽ ആയിട്ട് അയച്ചതാ. ജനുവരി 28 അടിച്ചു പോയ ഞാൻ ഇന്ന് ഒരു കാര്യം ചോദിക്കാൻ നോക്കുമ്പോ ലാസ്റ്റ് സീൻ ജനുവരി 28 എഴുതി കണ്ടു. അവന്റെ അമ്മ അന്ന് പറയണ്ടായിരുന്നു ടീച്ചർ. പിന്നെ ബാക്കിയുള്ളവർ ഒരാളും എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. അഥവാ എന്തെങ്കിലും കാരണത്തില് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് രക്ഷിതാക്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം? എന്നെ വിളിച്ച് പറയണം എന്താണ് കാരണം. കൃത്യമായ കാരണം ഉണ്ടാവണം, വെറുതെ അല്ല. വെറുതെ മക്കള് പറഞ്ഞേക്കുമ്പോ എക്സാം കഴിയില്ല അങ്ങനെ ഇങ്ങനെ പറയുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പകരം വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അർജന്റ് ഹോസ്പിറ്റലിൽ പോലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഫോൺ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും മാത്രം എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ കൃത്യമായ വിവരം എനിക്ക് തന്നിരിക്കണം. ബാക്കിയുള്ളവരെ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം അറ്റൻഡ് ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ ഞാൻ കൃത്യമായി മാർക്ക് ചെയ്യും. നിങ്ങൾ സെക്കൻഡ് പീരീഡിലേക്ക് എക്സാം എഴുതാൻ ഞാൻ വിടുന്നു വിചാരിക്കണ്ട. കേട്ടല്ലോ, ചിലവർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ക്ലാസ് തുടങ്ങുമ്പോ കൃത്യമായി നെറ്റ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും, ക്ലാസ്സിലും കയറും. എക്സാമിന്റെ സമയത്ത് മാത്രം ഫോണിൽ നെറ്റ് കിട്ടൂല മിസ്സേന്ന് ആ സ്വഭാവം ആടെ വെച്ച്. നിങ്ങൾ ഓരോരുത്തരെയും ഫോണും അപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെ നെറ്റ് കിട്ടുന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് പഠിക്കുക. നെക്സ്റ്റ് 12 എക്സാമിന് കാണാം കേട്ടോ. ഇരുന്ന് പഠിക്കട്ടോ, സന്ത് കഥകളിലെ ലെസൺ നന്നായിട്ട് എഴുതി പഠിക്കും. ഓക്കെ, ബൈ. See you.